ശ്രീവത്സത്തിനൊപ്പം ആഘോഷമാക്കാം. ശ്രീവത്സം സിൽക്സ് പന്തളം പത്തനംതിട്ട ഹരിപ്പാട്. നമസ്കാരം. പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബസ് സ്റ്റാൻഡ് യാർഡ് ബലപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സമർപ്പിച്ച മണ്ണ് പരിശോധനാ റിപ്പോർട്ടിന് കഴിഞ്ഞ കൌൺസിൽ യോഗം അംഗീകാരം നൽകിയിരുന്നു. യാർഡ് ബലപ്പെടുത്തുന്നതിനൊപ്പം കെട്ടിടം കൂടുതൽ മനോഹരമാക്കി പൊതുജനങ്ങളെ ആകർഷിക്കാനാണ് കൌൺസിൽ ഉദ്ദേശിക്കുന്നത്. കെട്ടിട സമുച്ചയത്തിലെ മൊത്തം 112 മുറികളിൽ 32 മുറികളും നിലവിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് മുകളിലത്തെ നിലയിലെ ഏതാണ്ട് എല്ലാ മുറികളും ഒഴിഞ്ഞുകിടക്കാൻ കാരണമായതെന്നാണ് കൌൺസിൽ വിലയിരുത്തുന്നത്. മുഗൾ നിരയിലെ കടമുറികൾക്ക് രണ്ടു വശത്തുമായി നിർമ്മിച്ചിരിക്കുന്ന പാരപ്പെറ്റ് കടമുറികളുടെ ദർശനം മറയ്ക്കുന്ന നിലയിലാണ്. കൂടാതെ ബസ് സ്റ്റാൻഡിന് മുൻവശത്തു നിന്നും മുകളിലത്തെ നിലയിലേക്ക് എത്തുന്നതിനുള്ള പ്രവേശന മാർഗങ്ങളുമില്ല. ഇക്കാരണത്താലാണ് കടമുറികൾ വാടകയ്ക്ക് പോകാത്തതെന്നാണ് പ്രാഥമിക നിഗമനം. കടമുറികൾ ലേലത്തിൽ പോകാത്തതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ വർഷങ്ങളിലായി നഗരസഭാ കൌൺസിലിന് ഉണ്ടായത്. ഒന്നാം നിലയിലെ പാരപ്പെറ്റുകൾ ഒഴിവാക്കാനും മുൻവശത്തു നിന്നും കൂടുതൽ പ്രവേശന മാർഗങ്ങൾ നൽകാനുമാണ് ആലോചിക്കുന്നത്. കെട്ടിടത്തിന്റെ മുൻവശത്തെ പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കി സായാഹ്ന വിശ്രമ കേന്ദ്രമാക്കി നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നു. ബസ് സ്റ്റാൻഡ് യാർഡിനോട് ചേർന്നുള്ള വിശാലമായ ഭാഗം പാർക്കിങ്ങിനായി ക്രമീകരിക്കും. നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡ് മാസ്റ്റർ പ്ലാനിങ്ങിന്റെ ഭാഗമായി പ്രത്യേക സ്കീം ഏരിയ ആക്കുന്നതിനും ആലോചിക്കുന്നു. ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ആവശ്യമായ രൂപരേഖ ജില്ലാ ടൗൺ പ്ലാനിംഗ് വിഭാഗം തയ്യാറാക്കും. ജില്ലാ ടൗൺ പ്ലാനിംഗ് ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ കൂടുതൽ വിദഗ്ധ സേവനം ഉറപ്പാക്കും. കെട്ടിടത്തിന്റെ സ്കെച്ച് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ ജില്ലാ ടൗൺ പ്ലാനിംഗ് വിഭാഗം സന്ദർശനം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷെമീർ എസ്, ജെറി അലക്സ്, ജില്ലാ പ്ലാനിംഗ് സമിതി അംഗം പി കെ അനീഷ്, ടൗൺ പ്ലാനർ അരുൺ ജി, അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ വിനീത്, മുനിസിപ്പൽ സെക്രട്ടറി ഷേർല ബീഗം, എഞ്ചിനീയർ എസ് സുധീർ രാജ് എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. ബ്രാൻഡഡ് മൊബൈൽ ഫോണുകളുടെ വിൽപ്പനയും സർവീസിംഗും ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടച്ച് ഗ്ലാസ് മാറ്റിക്കൊടുക്കുന്നു. തവണ വ്യവസ്ഥയിൽ മൊബൈൽ ഫോണുകൾ വിൽക്കപ്പെടും. ഹോം ഡെലിവറി സൗകര്യം. ബ്രാൻഡഡ് മൊബൈൽ ആക്സസറീസ്. KR Mobiles, Quality Service Center and Exclusive Showroom, Private Bus Stand in Edirvasham, Pandalam.